ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതേപോലെ മഷി തീർന്ന കുറച്ച് പേനകൾ വെച്ചിട്ടുള്ളൊരു വാൾ ഡെക്കറാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഈ മഷി തീർന്ന പേനകൾ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നൊരു സാധനമാണ്. അപ്പം ഞാനിത് ഒരു 11 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ എത്ര ഉള്ളതെന്ന് വെച്ചാൽ അത് മാത്രം എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു ചെറിയ റൗണ്ട് കാർഡ്ബോർഡ് പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ഈ ഓരോ പേനകളും ഈ ഒരു കാർഡ്ബോർഡ് പീസിൽ ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്, കണ്ടില്ലേ. ഇതേപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് എല്ലാം നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഇതേപോലെ കിട്ടും. ഇനി നമുക്ക് ഇതിൽ ഈ ഒരു പിങ്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ ഒരു കാർഡ്ബോർഡ് പീസിനും അതേപോലെ തന്നെ നമ്മൾ ഒട്ടിച്ച ആ ഒരു പേനകൾക്കും ഈ ഒരു പിങ്ക് കളറൊന്ന് അടിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അതും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ ഇരിക്കും കാണാനായിട്ട്. പിന്നെ നമ്മളിതിന് കുറച്ചുകൂടെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ കയ്യിലുള്ള കുറച്ച് മിറേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്താൽ മതി, കണ്ടില്ലേ. എൻ്റെ അടുത്ത് ഇതേപോലെ കുറച്ച് മിറേഴ്സ് ഉണ്ട്. അപ്പോൾ റൗണ്ടും പിന്നെ ഒരു ഡയമണ്ട് ഷേപ്പ് മിറേഴ്സാണ് ഞാൻ എടുക്കുന്നത് ഇവിടെ. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ്ബോർഡിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഇതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കറിനെ കുറച്ചുകൂടെ ഒരു ഭംഗി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇവിടെ എടുക്കുന്നത് എന്ന് പറയുമ്പോൾ ഇതേപോലത്തെ വൈറ്റ് കളർ തെർമോകോൾ ബോൾസാണ്. അത് നമുക്ക് ഈ ഒരു പേനകളുടെ നിബിലായിട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളൂ കേട്ടോ. പശയുടെ ആവശ്യമൊന്നുമില്ല, നമുക്ക് ആ പേനകൾക്ക് നിബുള്ളതുകൊണ്ട് അതിനകത്ത് തന്നെ നന്നായിട്ട് ഇരുന്നോളും, നമുക്ക് പശ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതും കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു വാൾ ഡെക്കർ ഇവിടെ കംപ്ലീറ്റ് ആവും. ഇനി കണ്ടായത് ആരും പറയത്തില്ല ഇത് നമ്മൾ പേന യൂസ് ചെയ്തിട്ടാണ് ചെയ്തതെന്ന് വെച്ചാൽ, കാരണം അത്രയ്ക്ക് നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ആൾക്കാരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതേപോലെ മറ്റൊരു അടിപൊളി ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.